നമസ്കാരം പറയാം നേടാം ദ ബിഗ് ഗെയിം ഷോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നലെ നമ്മളോടൊപ്പം മത്സരിച്ച ധന്യ മേരി വർഗീസ് വീണ്ടും ഇവിടെ വന്നിട്ടുണ്ട് തീർച്ചയായിട്ടും ഇന്നലത്തെ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു നമുക്ക് തുടരാം ധന്യ അപ്പോൾ ഞാൻ വീണ്ടും ധന്യ മേരി വർഗീസുമായിട്ടുള്ള ചാറ്റിംഗ് തുടരുകയാണ് ഞാൻ ഇതുവരെ 5 ചോദ്യങ്ങൾ കഴിഞ്ഞ ദിവസം ചോദിച്ചു ചീറ്റ് ചെയ്തില്ല ചാറ്റേ ചെയ്തുള്ളൂ അതെ അപ്പോൾ നമുക്ക് തുടങ്ങാം അടുത്ത സെക്ടർ യെസ് ഓക്കെ സവാരി ഗിരിഗിരി സവാരി ഗിരിഗിരിയിൽ 4 ചോദ്യമാണ് കുറച്ചുകൂടെ കടുപ്പിക്കുന്ന ചോദ്യങ്ങളാണ് ഓക്കെ അത് കഴിഞ്ഞ് രാജമാണിക്യം എന്നൊരു സെക്ടർ ഉണ്ട് ഓക്കെ അതിൽ ഓപ്ഷൻസ് ഒന്നും ഇല്ല ഓപ്ഷൻ ഇല്ലേ ഓപ്ഷൻ ഒന്നും ഇല്ല ഓക്കെ ഓപ്ഷൻ അത് ഒറ്റ ചോദ്യം ഒറ്റ ഉത്തരം 10 സെക്കൻഡ് ഞാൻ പേടിപ്പിക്കുന്നില്ല ആദ്യത്തെ ചോദ്യം ശ്രദ്ധിക്കും ഉസ്താദ് ഹോട്ടൽ എന്ന ഈ ചിത്രത്തിൽ അഭിനയിച്ച ഏത് താരമാണ് ഇന്ന് ജീവിച്ചിരിപ്പില്ലാത്തത് എ അബി ബി ജിഷ്ണു സി സുകുമാരി ശരിക്കും ഇവര് 3 പേരും ഇപ്പോ ഇല്ല ശരിക്കും ഈ ഫിലിമിൽ അഭിനയിച്ചിട്ടുള്ളത് ചേച്ചി അഭിനയിച്ചിട്ടില്ല മൂവിയിൽ ജിഷ്ണു ഒരു ഹോട്ടൽ സീൻ അഭിനയിച്ചിട്ടുണ്ട് എനിക്കൊന്നെ നിത്യയുടെ ഫിയാൻസി ആയിട്ട് വന്ന് അഭിനയിക്കുന്നുണ്ട് അതിൽ അപ്പം ജിഷ്ണു ആണ് അതിനകത്ത് ബി ജിഷ്ണു ജിഷ്ണുവിനെ ഞാൻ എടുത്തിട്ട് പൂട്ടി ബി ജിഷ്ണു അവിടെ ഇരിക്കട്ടെ സുമാരി ചേച്ചിയായിട്ട് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് നിറയെ മൂവീസും പിന്നെ ഞങ്ങൾ തന്നെ ഒരു അഡ്വർടൈസ്മെൻറ്റും ചെയ്തിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ ഒരു കമ്പനിയുടെ അല്ലാതെ ഒരു സീരിയലിൽ ഞാനും ഹസ്ബൻഡും ചേച്ചിയായിട്ട് ഒന്നിച്ച് വർക്ക് ചെയ്തു എൻ്റെ ഗ്രാൻഡ് മദറിൻ്റെ ക്യാരക്ടർ ചെയ്തത് ചേച്ചിയുടെ ഒരു സമയം എന്ന് പറയുമ്പോൾ എത്ര വർഷമായല്ലേ ഇപ്പോൾ ചേച്ചി ഇല്ലാന്ന് നമുക്ക് തോന്നില്ല അത്രയും കഥാപാത്രങ്ങളാണ് ചേച്ചി ചെയ്തിരിക്കുന്നത് അപ്പം ഭയങ്കര സ്നേഹമാണ് ചേച്ചിക്ക് എല്ലാവരോടും പ്രത്യേകിച്ച് ഞങ്ങൾ അന്നൊക്കെ ഞാൻ കുറച്ചുകൂടി കൊച്ചുകുട്ടിയാണ് അപ്പം ഭയങ്കര സ്നേഹം മോളെന്ന് പറഞ്ഞ് ചേച്ചിക്ക് ഇപ്പോൾ ഒരു ഗ്ലാസ് പാല് കൊടുത്തതിന് അതിൻ്റെ പകുതി എനിക്ക് തരും അങ്ങനെ അത് ശരിക്കും അനുഭവിച്ചിട്ടുള്ള ഒരാളാണ് ഞാനും എല്ലാവരും എനിക്ക് തോന്നുന്നു ഇൻഡസ്ട്രിയിലുള്ള എല്ലാവർക്കും ആ ഒരു സ്നേഹം അറിയാൻ അവസരം ഞാൻ ഒരു സിനിമയെ നിർമ്മിച്ചിട്ടുള്ളൂ അർദ്ധനാരി ഈ അർദ്ധനാരിയിൽ ഞാൻ എല്ലാവരുടെ എൻ്റെ പ്രൊഡക്ഷൻ കൺട്രോളർ വിളിച്ച് ചോദിച്ചു എത്ര ആണ് എമൗണ്ട് എഗ്രിമെൻ്റ് എങ്ങനെയാണ് അത് എങ്ങനെയാണ് അതിൻ്റെ മോഡ് ഓഫ് പേയ്മെൻ്റ് എല്ലാം ചോദിച്ചു എല്ലാവരും പറഞ്ഞു എഗ്രിമെൻ്റ് ഇട്ടു പക്ഷേ പെട്ടെന്നൊരു ക്യാരക്ടർ അവിടെ വന്നു ആ ക്യാരക്ടർ ചെയ്യാൻ സുമാരി ചേച്ചി മാത്രമേ ഉള്ളൂ ഞാൻ സുമാരി ചേച്ചിയെ ഞാൻ ഡയറക്റ്റായിട്ട് വിളിക്കുന്നു മദ്രാസിൽ ഫോൺ എടുക്കുന്നു ഞാൻ പറഞ്ഞു ചേച്ചി ശ്രീകുട്ടനാണ് ആ കുട്ടാ പറയൂ എന്ന് പറഞ്ഞു എന്നെ ആദ്യം എൻ്റെ പേര് പറഞ്ഞ ഉടനെ പറയുന്നത് പുൽ തിങ്കൽ കല പൊട്ടു തൊട്ട് കാരണം ഞാൻ എല്ലാ പ്രോഗ്രാമിന് പോകുമ്പോഴും ഇതാണ് ആദ്യം പാടുന്നത് അപ്പൊ എന്നെ എപ്പോഴും കളിയാകും കുട്ടനെ രാത്രി കിടന്നുറങ്ങുമ്പോൾ ആരെങ്കിലും വന്ന് തൊട്ട് അങ്ങനെ തക്കം തുടങ്ങുന്നു അപ്പൊ അങ്ങനെ എന്നെ കളിയാക്കാറുണ്ട് പക്ഷേ എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഫോൺ ചെയ്തിട്ട് ഞാൻ പറഞ്ഞു ചേച്ചി ഞാനൊരു പടം എടുക്കുന്നു ആഹാ കുട്ടൻ പടം എടുക്കുന്നോ അപ്പൊ ചേച്ചു എന്താ വേണ്ടേ ഞാൻ പറഞ്ഞു എനിക്കൊരു 7 ദിവസത്തെ ഡേറ്റ് വേണം ചിലപ്പോൾ അത് 10 ആകുന്നു അപ്പോൾ സുകുമാരി ചേച്ചി എൻ്റെ അടുത്ത് ചോദിച്ചു ഇതുപോലെ എവിടാ മോനെ ഷൂട്ടിങ് ഞാൻ പറഞ്ഞു ഞാൻ തമിഴ്നാട്ടിലൊരു സ്ഥലത്താണ് ഇന്ന ഡേറ്റാണെന്ന് ഓക്കെ മോനെ ഞാൻ വരാം എന്ന് അപ്പോൾ അടുത്ത ചോദ്യം എൻ്റെ ചേച്ചി ഞാൻ എത്രയാണ് കരുതേണ്ടത് എന്ന് വെച്ചു കുട്ടാ ഞാൻ വന്ന് അഭിനയിച്ചിട്ട് പോവും കുട്ടൻ ഇഷ്ടമുള്ളതാ സത്യം പറഞ്ഞാൽ എനിക്ക് ഞാൻ ഒരു മാസമായിട്ട് കഷ്ടപ്പെട്ടുകൊണ്ടിരുന്ന എല്ലാവരെയും വിളിച്ച് ഈ കോർഡിനേറ്റ് ചെയ്യാൻ ചേച്ചിയുടെ ഒരു വാക്കിൽ ഞാൻ കരഞ്ഞു ശരിയാണ് ഇപ്പോഴും ആ നിമിഷം ഒരു ദിവസം രാത്രി 8 മണിക്കാണ് ഞാൻ വിളിക്കുന്നത് ആ നിമിഷം ഞാൻ മറക്കില്ല കാരണം വന്നു ചേച്ചി അഭിനയിച്ചു ഞാൻ കൊടുത്ത പൈസ വാങ്ങിച്ചു പോയി പക്ഷേ ഞാൻ ഡീസൻ്റലി പേടായിരുന്നു കാരണം നമുക്ക് അങ്ങനെ പറയുമ്പോഴേ നമുക്ക് 1 രൂപ കുറയ്ക്കാൻ തോന്നില്ല ചേച്ചിയുടെ ഒരു ക്യാരക്ടർ ഭയങ്കര നമ്മളെയൊക്കെ ശരിക്കും ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ് സോ ബി ജിഷ്ണു ആണ് ഉത്തരം നൽകിയിരിക്കുന്നത് ജിഷ്ണു ഉത്തരം ശരിയാണ് കൺഗ്രാറ്റുലേഷൻസ് വെരി ഗുഡ് അപ്പോൾ എന്തായാലും ഉത്തരം ശരിയായ സന്തോഷം അപ്പോൾ ഇന്നലെ തുടക്കം തൊട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നല്ലേ ഒരു കാര്യം ജോണിനെ കുറിച്ച് ജോണെവിടെ ഞങ്ങൾ ഒന്നിച്ചേ പോകാറുള്ളൂ ഇപ്പം ജോണില്ലാതെ ഞാൻ ആദ്യമായിട്ടാണ് വരുന്നതെന്നൊക്കെ പറഞ്ഞു അതുകൊണ്ട് വിഷമിക്കേണ്ട ധന്യ ജോണിനെ ഞാനിവിടെ സർപ്രൈസായിട്ട് വരുത്തുന്നു ജോൺ
വെൽക്കം ടു പറയാം മാഡം ദ ബിഗ് ഗെയിം ഷോ. ഹായ് 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 ധന്യ. ഹായ് സുതാ, നമസ്കാരം. നമസ്കാരം. ഇപ്പൊ ഏത് ലൊക്കേഷനിലാണ്? പക്ഷെ നന്നായിട്ട് പാടി കേട്ടോ. വെണ്ണില ചന്ദന കിടന്നുള്ള പാട്ട് വളരെ രസകരമായിട്ട് പാടി, നന്നായിട്ട് പാടി. ലോക പരാജയമാണല്ലേ? പക്ഷെ അതെന്തായാലും ലോക പരാജയമാണ്. എന്തായാലും പറയാം, നേടാന്ന് പറയുന്ന പ്രോഗ്രാമില് ധന്യക്കൊരു നേട്ടമാണ്. ഒരു ലെജൻഡിന്റെ ഫ്രണ്ടില് ധൈര്യത്തോടു കൂടി ഇത്രയും ഒരു പാട്ട് പാടുക എന്ന് പറയുന്നത്. സത്യം ഞാൻ പറഞ്ഞു, എന്നെ രണ്ടുപേരും പാടിപ്പിച്ചു. അപ്പൊ സവാരി ഗിരിഗിരിയിൽ രണ്ടാമത്തെ ചോദ്യം ചോദിക്കുകയാണ്, ഒന്ന് ഹെൽപ്പ് ചെയ്യണം എന്തെങ്കിലും സംശയം വന്നു കഴിഞ്ഞാൽ. ഓക്കെ, സവാരി ഗിരിഗിരിയിൽ രണ്ടാമത്തെ ചോദ്യം ഇതാ, ശ്രുതി. ഈ സിനിമയിൽ തിലകൻ ചെയ്ത കഥാപാത്രത്തിന് തന്റെ എത്രാമത്തെ വയസ്സിലാണ് പ്രണയം തോന്നി എന്ന് പറയുന്നത്? എ 17, ബി 21, സി 18. ജോൺ അറിയോ, പ്രണയത്തെ കുറിച്ച് പറയുമ്പോ ജോൺ പറയുന്നതാണല്ലോ. അതെ അതെ, പക്ഷെ നമ്മള് പ്രായം അങ്ങനെ ഒരു ഫാക്ടറേ അല്ല പ്രണയത്തിൽ. അത് കാരണം ഇതിലെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ പ്രണയിച്ച ആളെയാണ് വിവാഹം കഴിക്കുന്നത്. അപ്പൊ എന്തായാലും 17 വയസ്സിൽ കൊണ്ടുവന്നിട്ടില്ല. പിന്നെ മീശ മുളയ്ക്കാത്ത എന്നും പറഞ്ഞ അങ്ങനെ ഒരു രീതിയിലാ പാട്ട് വരുന്നത്. അപ്പം ആ ബോർഡർ ലൈനിൽ നിൽക്കുന്നതാണ് ആ ഏജ്. 18 ആയിരിക്കും. സി 18. സി 18. ഞാൻ സി 18. നമുക്കൊരു കാര്യം ചെയ്താലോ, ഞാൻ 18 പറയാം. അയ്യോ, ഞാൻ പറഞ്ഞാണ് ഇവിടെ ലോക്ക് ചെയ്യുക. അപ്പൊ പിന്നെ പോയി. അപ്പൊ എന്താ പറയാ, 18. കാരണം 17 അല്ല, പിന്നെ ആളെ കല്യാണം കഴിച്ചു, അതാണ് ഗ്രാൻഡ് മദർ എന്ന് ദുൽഖറിന്റെ അടുത്ത് പറയുന്നുണ്ട്. സി 18 ആണ് രണ്ടുപേരും പറഞ്ഞിരിക്കുന്നത്. 18 ഞാൻ എടുത്തു വെച്ച് പൂട്ടി. ഓക്കെ, അവിടെ ഇരിക്കട്ടെ. അപ്പൊ ഞാൻ എന്തായാലും ജോണിനെ ഒന്ന് ആക്രമിക്കാൻ പോവാ. ഓക്കെ. അപ്പം പോലെ തടിയുണ്ട്, അല്പം തലയുണ്ട്, എന്താണത്? അപ്പം പോലെ തടിയുണ്ട്. പാട്ടിലൂടെ വേണേ ചോദിക്കാം. അപ്പം പോലെ തടിയുണ്ട്, അല്പം തലയുണ്ട്. പറയും അതെന്താണെന്നല്ലേ? കുസൃതി ചോദ്യമാണ്. കടങ്കഥയാണ്. അപ്പം പോലെ തടിയുണ്ട്, അല്പം തലയുണ്ട്. ചിലരൊക്കെ അത് കഴിക്കാറുണ്ട്. ഒരു പന്തയത്തില് പുള്ളിക്കാരനാ ജയിച്ചത്, വളരെ ഫേമസ് ആയിട്ട്. അവിടെ മൊയലെന്ന്. അപ്പം പോലെ തടിയുണ്ട്, അല്പം തലയുണ്ട്. അല്പം തല കുഴപ്പമില്ല, ഇതിനു മുമ്പ് എന്നോട് ചോദിച്ചൊന്നും ഞാൻ പറഞ്ഞില്ല. ഓക്കേ, അപ്പൊ അടിപൊളി. അപ്പൊ സി 18 രണ്ടുപേരും കൂടെ ഉത്തരം നൽകിയിരിക്കുന്നു. Congratulations, your answer is correct. സവാരി ഗിരിഗിരിയിൽ മൂന്നാമത്തെ ചോദ്യം ശ്രദ്ധിക്കൂ. ഓരോ സുലൈമാനിയിലും ഒരിത്തിരി മുഹബത്ത് വേണം. ഈ ഡയലോഗ് സിനിമയിൽ ആരാരോട് പറയുന്നതാണ്? എ ദുൽഖർ നിത്യയോട്, ബി തിലകൻ ദുൽഖറിനോട്, സി ദുൽഖർ തിലകൻ ചേട്ടനോട്. ഈ ചോദ്യത്തിൽ പോലും ഞാൻ തിലകൻ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അങ്ങനെ പറയാൻ പറ്റുന്നില്ല, തിലകൻ ചേട്ടൻ എന്നേ പറയാൻ പറ്റൂ. ഇത് തിലകൻ ചേട്ടൻ ദുൽഖറിനോടാ പറയുന്നേ. ഉറപ്പാണോ ജോൺ? ആണല്ലേ, ഒരു ബ്യൂട്ടിഫുൾ സീൻ. അത് ബി തിലകൻ ചേട്ടൻ ദുൽഖറിനോട് ഞാൻ എടുത്തിട്ടങ്ങ് പൂട്ടിക്കോ. പൂട്ടി
ഇവിടെ ഇരിക്കട്ടെ. അപ്പൊ നമുക്കൊരു പാട്ട് കേട്ടാലോ ജോണിന്റെ. അയ്യോ ഞാനൊക്കെ ഈ ഗ്രൂപ്പ് സോങ്ങില് തകർത്തുകൊണ്ടിരുന്ന ഒരാളാണ് ഈ പള്ളിയിലൊക്കെ. ഗ്രൂപ്പ് സോങ്ങില് എല്ലാരും പാടുമ്പോ വളരെ ഭംഗിയായിട്ട് ഇണക്കി വളരെ സക്സസ്ഫുള്ളി സർട്ടിഫിക്കറ്റും കൂടെ വാങ്ങിച്ചിട്ടുണ്ട്. അതായത് എല്ലാവർക്കും സർട്ടിഫിക്കറ്റ് കൊടുക്കുമല്ലോ, അങ്ങനെ ഗ്രൂപ്പ് സോങ്ങിനുള്ള കുറെ സർട്ടിഫിക്കറ്റ് ഞാൻ മുമ്പ് വാങ്ങിയിട്ടുള്ള ഒരാളാണ്. പക്ഷെ അതിനുശേഷം ഞാന് സത്യം പറഞ്ഞ കുറച്ചുപോലെ ഞാൻ പാടുന്ന ഒരാളല്ല. പിന്നെ ഇങ്ങനെ ഒരു പ്രോഗ്രാം വിളിച്ചപ്പോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണ്, പഴയൊരു പാട്ടാണ്, അത് ധന്യക്ക് ഡെഡിക്കേറ്റ് ചെയ്യാണ്. എനിക്ക് ആയിരം കാത്തിരുന്നു നിന്നെ ഞാൻ, എന്നിൽ പറന്ന കണ്ണൂർ പങ്കിളി മലർത്തെങ്കിലി, ആയിരം കണ്ണുമായി കാത്തിരുന്നു നിന്നെ ഞാൻ, എന്നിൽ നിന്ന് പറന്ന കണ്ണൂർ പങ്കിളി മലർത്തെങ്കിലി. Good, 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 good. ഞാനറിഞ്ഞില്ല വെയിൽ വന്നു പോയതറിഞ്ഞില്ല, ഓമലെ നീ വരും നാളും എന്നിയിരുന്നു ഞാൻ. ദാസി പറഞ്ഞത് അത് ധന്യ ഉദ്ദേശിച്ച് തന്നെ പറഞ്ഞത്. അതായത് നാള് വെണ്ണിയിരിക്കുകയാണ് പുള്ളി. അപ്പൊ നമ്മൾ പൂട്ടിയിട്ടിരിക്കുന്നത് ബി തിലകൻ ദുൽഖറിനോട്. ഉത്തരം ശരിയാണ്, കൺഗ്രാജുലേഷൻസ്. വെരി ഗുഡ്. സവാരി ഗിരിഗിരിയിൽ ഇതാ നാലാമത്തെ ചോദ്യം, ശ്രദ്ധിക്കൂ. ഉസ്താദ് ഹോട്ടൽ അടച്ച് സീൽ വെക്കാൻ കാരണമെന്താണ്? എ ഫുഡിൽ മായം, ബി പഴകിയ ഭക്ഷണം നൽകുന്നതുകൊണ്ട്, സി ഊച്ച ചത്തുകിടന്നതുകൊണ്ട്. സമയം ഓടിക്കൊണ്ടിരിക്കുന്നു. പൂച്ച ചത്തുകിടന്നുകൊണ്ടാണ്. പൂച്ച ചത്തുകിടന്നുകൊണ്ട്. അതെ. സി പൂച്ചയെ പിടിച്ച് ഞാൻ ലോക്ക് ചെയ്തു. നിങ്ങളുടെ അടുത്ത് രണ്ടുപേരുടെതും ഒരു ചോദ്യം. അമ്മ പെറ്റതെല്ലാം കറുത്ത പട്ടാളം. കറുത്ത പട്ടാളം എന്താണത്? ഞാനും എനിക്കും സംശയം, അതറിയാവുന്ന ആള്. ഞാനൊരു ഊഹം അങ്ങ്. സി പൂച്ച ചത്തു കിടന്നതുകൊണ്ട്. ഉത്തരം ശരിയാണ്, കൺഗ്രാജുലേഷൻസ്. അപ്പൊ അങ്ങനെ ഇവിടെ സവാരി ഗിരിഗിരി കഴിഞ്ഞു. കഴിഞ്ഞു. ഇനി രാജമാണിക്യത്തിലോട്ട് നമ്മൾ കടക്കുകയാണ്. അപ്പൊ സോ ജോൺ, താങ്ക് യു വെരി മച്ച്. അടുത്ത സെക്ടറില് ഇതിന് ഓപ്ഷൻ ഇല്ല, അതുപോലെ തന്നെ 10 സെക്കൻഡേ ഉള്ളൂ. ഹെൽപ്പില്ല, ഹെൽപ്പും ആരുടെയും പാടില്ല. ഞാനൊരു ക്ലൂവും നൽകില്ല. എന്തായാലും വീഡിയോ കോൾ വഴി ജോൺ നമ്മുടെ പറയാം നേടാം എന്ന ഫ്ലോറിലെത്തിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. താങ്ക് യു വെരി മച്ച്. ഒരുപാട് അവസരങ്ങൾ ഇനിയും വരട്ടെ നിങ്ങൾക്ക് രണ്ടുപേർക്കും. അതെ അതെ, വളരെ സന്തോഷം. ഈ ഒരു പ്രോഗ്രാമിന്റെ ഞാൻ ഒരുപാട് എപ്പിസോഡ്സ് കണ്ടിട്ടുണ്ട്. അതില് ഞങ്ങൾക്ക് ഒരു ഭാഗമാകാൻ സാധിച്ചതിൽ, എനിക്ക് ഇങ്ങനെ ഒരു പച്ചപ്പിക്കാൻ സാധിച്ചതിൽ, ചേട്ടന്റെ ഫ്രണ്ടിൽ ധീരമായി ഒരു പാട്ട് പാടാൻ സാധിച്ചതിൽ വളരെ വളരെ സന്തോഷം. ഓക്കേ, താങ്ക് യു. താങ്ക് യു ജോൺ. താങ്ക് യു സോ മച്ച്. ഗുഡ് ലക്ക്. അപ്പം അടുത്ത സെക്ടറാണ് രാജമാണിക്യം. പക്ഷെ അതിനു മുമ്പ്, ചോദ്യത്തിന് മുമ്പ് നമുക്കൊരു ഒന്ന് റിലാക്സ് ചെയ്യണ്ടേ? കാരണം ഒരു ഇത് ചോദ്യം ഒറ്റ ചോദ്യമുള്ളൂ, 10 സെക്കൻഡ് എന്നൊക്കെ പറയും ഭയങ്കര ടെൻഷനായിരിക്കും. അപ്പൊ ജോൺ എൻ്റെ അടുത്ത് ചോദിച്ചു, എങ്ങനെയുണ്ട്, ഞാൻ പൈസ കിട്ടുന്നുണ്ട് എന്നൊക്കെ ചോദിച്ചു, ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം ഇത് സീരിയലിലൊക്കെ അഭിനയിക്കുന്ന പോലെ, ഞാൻ ജോൺ, ഇത് ധന്യ, ഞാൻ ചോദിക്കുന്നു ധന്യ എന്തായി പോയിട്ട് എന്ന് ചോദിക്കുന്നു. അപ്പം ഇതുപോലെ ഈ സീരിയൽ ഭാഷയിൽ അല്ലെ രീതിയിലുള്ള അഭിനയത്തിൽ
എന്റെ അടുത്ത് ഉത്തരം പറയണം. ഓക്കെ, റെഡിയാണ്? റെഡി. റെഡി. ധന്യ, എന്തായി? പറയാം നേടാം, കിട്ടിയോലോ? ഒന്നും പറയണ്ട, ഞാൻ എല്ലാം ശരി ഉത്തരം പറയാൻ ശ്രമിച്ചു നോക്കി, പക്ഷെ എന്തോ അറിഞ്ഞുകൂട, എനിക്കെന്തോ ഒന്നും അങ്ങ് ഓർമ്മ വന്നില്ല. കിട്ടില്ല, ഒന്നിനും ഉത്തരം പറഞ്ഞില്ല, പറയാൻ പറ്റിയില്ല. ഒന്നിനും ഉത്തരം പറഞ്ഞില്ല. ആ എം ജി അണ്ണൻ പാര വെച്ചാണോ? അല്ല, ഒരു 2000 രൂപയ്ക്കെങ്കിലും പറഞ്ഞൂടെ. ആകെ 20 സെക്കൻഡേ ഉണ്ടായിരുന്നുള്ളൂ, എനിക്ക് അത്ര സമയത്തിനകത്ത് എനിക്ക് കരയാതെ കാര്യം പറ. ഞാൻ എന്തൊരു ആഗ്രഹിച്ച പോയെന്നറിയാമോ? ധന്യ, എന്നെ കരയണ്ട, ഞാനിരിക്കില്ലേ ജോൺ, ജോൺ കൂടെ ഉണ്ട്. ജോൺ ഇപ്പൊ തന്നെ ബാങ്കിൽ പോയി ഒരു 10,000 രൂപ എടുത്തിട്ട് വരാം. ശരിക്കും ശരിക്കും കലകി, ഈ പ്രണയത്തിൽ മോഹൻലാലുമായിട്ട് അഭിനയിച്ചപ്പോൾ എങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു എക്സ്പീരിയൻസ്? അയ്യോ, ഭയങ്കര, എന്താ പറയുക, ഞാൻ ലാലേട്ടൻ്റെ മകളായിട്ടാണ് അഭിനയിക്കുന്നത്. അപ്പം എനിക്ക് അങ്ങനൊരു ഭാഗ്യം കിട്ടി. കാരണം ഇനി വേണമെങ്കിൽ ഞാൻ വേണമെങ്കിൽ വൈഫായിട്ട് അഭിനയിക്കാമല്ലോ, അതുകൊണ്ട് അപ്പം മകളായിട്ട് അഭിനയിക്കാൻ പറ്റി ആ സമയത്ത്. അപ്പം വളരെ ഒരു, എന്താ പറയുക, നല്ലൊരു ഫിലിമായിരുന്നു. നല്ല ഫിലിം എന്ന് പറഞ്ഞാൽ ബ്യൂട്ടിഫുൾ ഫിലിം. ഭയങ്കര പ്രണയത്തിൻ്റെ പ്രൊഡ്യൂസേഴ്സ് രണ്ടുപേരാണ്, സജീവനും ആനും. എനിക്ക് ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്. ഫ്രണ്ട്സ് ആണ്, നല്ലൊരു ഫാമിലി. അവര് ഗ്രാൻഡ് റിസോർട്ട് ഉണ്ട് കേട്ടോ. അവര് മൂന്നാറില്, എനിക്കറിയാം. ഞാൻ അവിടെ താമസിച്ചുണ്ട്. ബ്യൂട്ടിഫുൾ, നല്ല, എന്നോട് പറഞ്ഞിട്ടുണ്ട് അവരുടെ റിസോർട്ട്സിനെ കുറിച്ചൊക്കെ. അന്ന് നല്ല ഒരു ഫ്രണ്ട്, നല്ല പ്രൊഡ്യൂസേഴ്സ്, നല്ല കമ്പനിയാണ്. നമുക്ക് സെറ്റിലെല്ലാം പറഞ്ഞു മകളായിട്ട് അഭിനയിച്ചു, മകളായിട്ട് അഭിനയിച്ചു. എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു ലാലേട്ടൻ വരുന്ന ദിവസം. അപ്പം ഞാൻ അതിന് മുമ്പ് റെഡ് ചില്ലീസിൽ ചെറിയൊരു സീനൊക്കെ അഭിനയിച്ചിട്ടുണ്ട് ഷാജി സാറിൻ്റെ. പക്ഷേ എനിക്ക് പ്രണയത്തിലെന്ന് പറയുമ്പോൾ കുറച്ചുകൂടി ഞങ്ങളുടെ ഇൻറ്റിമേറ്റ് ഉള്ള സീൻസ്, ക്ലോസ് സീൻസ്, സെൻറ്റിമെൻ്റൽ സീൻസ് ഉണ്ട്. മാത്രമല്ല ജയപ്രദ മാമിൻ്റെ കൂടെ അവരെ, അവർ എത്രയോ ലാംഗ്വേജൊക്കെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവരുടെ ഒരു കൂടെ ഒരു അവരുടെ മകളായിട്ടും കൂടെ അഭിനയിക്കുന്നത് അപ്പോൾ ഒരു വല്ലാത്തൊരു ഫീലായിരുന്നു. എങ്ങനെ ബ്ലെസ്സി സാറ്, സാറാണെങ്കിൽ പെർഫെക്ഷൻ്റെ ആളാണ്. അപ്പോൾ നമ്മളൊരു, ഇനി ലാലേട്ടനും കൂടെ വരാനുള്ളൂ, ലാലേട്ടൻ കൂടെ വന്നാൽ തീർന്നു, ഞാൻ കഴിഞ്ഞു, എൻ്റെ ഒരു അവസ്ഥ അതായിരുന്നു. പക്ഷേ ലാലേട്ടൻ കണ്ട വഴി പറഞ്ഞു, ഈ ഒരു ക്യാരക്ടർ ഞാൻ ശരിക്കും തന്നെ ഞാൻ ഓർത്തിരുന്നു, എന്തായാലും സന്തോഷം എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ ഞാൻ ഓക്കെ, പകുതി ജീവൻ എനിക്ക് തിരിച്ച് കിട്ടി പോയതൊക്കെ. പിന്നെ ഞങ്ങൾക്ക് നല്ല സീൻസായിരുന്നു. വളരെ ഒരു നല്ല, അച്ഛനെ വളരെയധികം സ്നേഹിക്കുന്ന ഒരു മോള്, എന്നാൽ നെഗറ്റീവ് ക്യാരക്ടർ, പക്ഷെ അച്ഛനോടുള്ള ഇഷ്ടം കൊണ്ട് അമ്മയുടെ അടുത്ത് വഴക്കിടുന്ന ഒരു ക്യാരക്ടറാണ്. അപ്പോൾ അതിൽ ഒരു വലിയ സീൻ, ഇമോഷണൽ സീൻ ഉണ്ടായിരുന്നു. അപ്പം അത് ഞാൻ, നല്ല ലെങ്തി ഡയലോഗാണ്, ഭയങ്കര ഇമോഷണലായിട്ട് ബേസ്ഡ് ആണ് ഒരു സീനാണ്. ഞാൻ എൻ്റെ മാക്സിമം എൻ്റെ വീട്ടിൽ ഞാൻ എടുക്കുന്ന പോലത്തെ ഒരു ദേഷ്യവും അതിലപ്പുറമൊക്കെ എടുത്ത് ഞാൻ ചെയ്തു. പക്ഷേ ബ്ലെസ്സി സാറ് പറഞ്ഞു അത് ശരിയാവുന്നില്ല, ഒന്നോ രണ്ടോ പ്രാവശ്യം എടുപ്പിച്ചു. അപ്പം ആദ്യം എടുത്തപ്പോൾ തന്നെ ലാലേട്ടൻ എൻ്റെ അടുത്ത് ആ ഒരു ഓക്കെ എന്നുള്ള രീതി കാണിച്ചു. അപ്പോൾ തന്നെ എനിക്കൊരു, എനിക്ക് ധൈര്യമായി. അല്ലെങ്കിൽ ഞാൻ പിന്നെ സാർ വീണ്ടും ചെയ്യണമെന്ന് പറയുമ്പോൾ ചിലപ്പോൾ എനിക്ക് വീണ്ടും റിപ്പീറ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. പക്ഷേ ബ്ലെസ് സാറ് ഒന്നോ രണ്ടോ പ്രാവശ്യം ചെയ്യിച്ചെങ്കിലും ലാൽ സാർ പറഞ്ഞു ഇല്ല, അവൾ ആദ്യം ചെയ്തത് തന്നെ നല്ലതാണ്, അത് ഓക്കെ ആണെന്നുള്ള രീതി പറഞ്ഞു. അതാണ് മോഹൻ. അതെ. അപ്പം രാജമാണിക്യത്തിലെ ചോദ്യത്തിലോട്ട് കടക്കുകയാണ്. ചോദ്യം ശ്രദ്ധിക്കൂ. ഉസ്താദ് ഹോട്ടൽ എന്ന സിനിമ എഴുതിയത് ആരാണ്? യുവർ ടൈം സ്റ്റാർട്സ് നൗ. 10, 9, 8, 7, 6, 5, 4, 3, 2, 1. അഞ്ജലി. അത് എനിക്ക് ആ കോമ്പിനേഷൻ ഭയങ്കര ഇഷ്ടപ്പെട്ടു. കറക്റ്റ് ആണോ? ഇവിടെ അതല്ല എഴുതിയിരിക്കുന്നത്. അല്ല, അത് തന്നെ എനിക്ക് ഉറപ്പാണ്. ഞാൻ ഇത് ശരിക്കും ഈ ഒരു ഫിലിമിനെ കുറിച്ച് വരുമ്പോൾ അഞ്ജലി മേനോനെ എടുത്തിട്ട് പൂട്ടട്ടെ, അത് മാത്രം പറഞ്ഞാൽ മതി. പേര് ഞാൻ ഇനിയിപ്പോ പറയാൻ, മാറ്റി പറയാൻ പറ്റത്തില്ല. ഇല്ല ഇല്ല, അഞ്ജലി മേനോൻ ഉറപ്പാണല്ലോ. ഉറപ്പാണ്, തെറ്റിക്കാൻ കുഴപ്പമില്ല. ആ പേര് അറിയില്ലെങ്കിൽ എന്നെ നാട്ടുകാർ തല്ലും. അതാണ്. അല്ല, രണ്ടുപേരാണ് ഈ കഥ എഴുതിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് അഞ്ജലി മേനോൻ ആണോ, ഇനി വേറൊരാളും കൂടി ഇല്ലേ? അൻവർ റഷീദ്.
അദ്ദേഹം ഡയറക്റ്റ് ചെയ്തു, എനിക്കിനെ കോ റൈറ്റർ അങ്ങനെ അറിയില്ല. പക്ഷെ ഞാൻ അഞ്ജലി മേനോന്റെ ആ പേരെടുത്ത് ഞാൻ കേട്ടിരുന്നു. ഞാൻ ചോദിക്കുന്ന അഞ്ജലി മേനോൻ ഓർപ്പിച്ചു ഓർപ്പിച്ചു ലെവള് പുലിയാണ് പുലി. Congratulations, answer is correct and you won 20,000 rupees. അത് ഇപ്പൊ തന്നെ നിങ്ങളുടെ അക്കൗണ്ടിൽ എത്തി. അതാണല്ലോ ഇതിന്റെ ഒരു അത്. സോ താങ്ക് യു, താങ്ക് യു വെരി മച്ച്. അപ്പൊ എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടാകട്ടെ. ഒരുപാട് സിനിമകൾ, ഒരുപാട് ക്യാരക്ടേഴ്സ് ഇനി ചെയ്യാൻ ഈശ്വരൻ കനിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സോ ഈ എപ്പിസോഡ് നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. താങ്ക്സ് വൺസ് അഗെയിൻ. ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ്. മോഹം കൊണ്ടു ഞാൻ ദൂരേതോ. എങ്ങനെയാണ് ഭക്ഷണത്തിന്റെ കാര്യമൊക്കെ? ഞാൻ അറിഞ്ഞത് ഡെയിലി ദോശയാണ് വീട്ടിലെന്ന്. ആണോ? അതെല്ലാരും അറിഞ്ഞു ചേട്ടാ. പക്ഷെ മക്കള് നഷ്ടപ്പെടുന്നത് അത് ഭയങ്കര, എന്താ പറയാ ചേട്ടാ, ബാക്കിയൊക്കെ നമുക്ക് ഇങ്ങനെ അതൊരു വല്ലാത്ത ഇതായി പോയി. ഇത് ആരാണ് ഇതിന്റെ ഉത്തരവാദി എന്നൊന്നും അറിഞ്ഞൂടല്ലോ. നിങ്ങളായിരിക്കും. അതാണല്ലോ അതിന്റെ ഒരു ഇത്.